ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഡെലിവറൻസ് ചൊരുക്കുന്ന ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡ് ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരുന്നു. ഒത്തിരി ഫോൺ കോളുകൾ ഞങ്ങൾക്ക് ലഭിച്ചു, ഒത്തിരി ഇമെയിലുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ എപ്പിസോഡ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡാണ്. ആദ്യമായിട്ട് ഡെലിവറൻസിൻ്റെ ലൈവ് പ്രോഗ്രാം ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. മാത്രമല്ല, ക്യാൻസറുകൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ അലറിമാറുന്നു. മാത്രമല്ല, മരിച്ച ഒരു കുഞ്ഞ് ഉയർത്തെഴുന്നേറ്റത് നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. യേശുക്രിസ്തു മുഴുമഹത്വത്തോടെ ഒരു ഉണർവിന് വേണ്ടി ചർച്ചിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരുമിച്ച് മെസ്സേജിലേക്ക് കടന്നിട്ട് അനുഭവ സാക്ഷ്യം ഒന്ന് കാണണം. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കണം. കാരണം കർത്താവ് വലിയ കാര്യങ്ങളാണ് ഈ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പാപത്തിൻ്റെ ചതി, പാപം ഒരു മനുഷ്യനിൽ വന്നാൽ ആ പാപം ആരിലാണോ വരുന്നത് അവനെ പാപം ചതിക്കും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ഞാൻ പറയുമ്പോൾ എല്ലാ മേഖലകളിലും ചില വിടുതലുകൾ കർത്താവിൻ്റെ ആത്മാവ് ചെയ്യും എന്ന് വളരെ ആഴമായി ഞാൻ വിശ്വസിക്കുന്നു. റോമർ കെഴുതിലേഖനം 7:8-11. റോമർ 7:8-11. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. മതി, ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു പദം, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. അവിടെ പറയുന്ന പദം എന്നിൽ മോഹത്തെ ജനിപ്പിക്കുന്ന പാപം, എന്നിൽ മോഹത്തെ ജനിപ്പിച്ചു. രണ്ടാം വാക്യം, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. മതി, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. എന്നിൽ പാപം ജനിപ്പിച്ച മോഹം അവസരം ലഭിച്ചപ്പോൾ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്നിൽ എന്നെ, ആ പദം വളരെ ശക്തമാണ്. പാപം അവസരം കിട്ടിയാൽ എന്നിൽ മോഹത്തെ ജനിപ്പിക്കും, ഒരു ജനനം കൊടുക്കും. സകലവിധ മോഹവും, അങ്ങനെ പറയാം, സകലവിധ മോഹവും പാപം അവസരം കിട്ടിയാൽ നിന്നിലുണ്ടാക്കും. വേദപുസ്തകം യാക്കോബ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ അവിടെ വളരെ ശക്തമായിട്ട് പറയുന്നു, ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. ദൈവം ദോഷത്താൽ ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ പരീക്ഷിക്കപ്പെടുന്നു. ദൈവം പാപസംബന്ധമായിട്ട് ഒരു വ്യക്തിയെ പരീക്ഷിക്കത്തില്ല. കാരണം ദൈവം പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ വേണ്ടി വന്നവനാ. അപ്പൊ ആരാണ് മോഹങ്ങൾ ജനിപ്പിക്കുന്നത്? യോഹന്നന്റെ സുവിശേഷം 8:44. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങൾ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ നിങ്ങൾ പിതാവിൻ്റെ മോഹം, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യാൻ ഇച്ഛിക്കുന്നു. ദൈവം ഒരിക്കലും ആരെയും പാപത്താൽ പരീക്ഷിക്കുന്നില്ല. പിന്നെ ആരാ പരീക്ഷിക്കുന്നത്? സ്വന്തം മോഹത്താൽ വശീകരിച്ച് ആകർഷിക്കപ്പെടുന്നു. പിശാച് ഒരുവനെ കൊല്ലുവാൻ ചെയ്യുന്ന ആദ്യത്തെ പടി, അവൻ്റെ അകത്ത് ഒരു മോഹമിടും.
മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. രണ്ട് കാര്യങ്ങൾ പറയുന്നേ, രണ്ട് ഡെലിവറിയാ. ഒന്ന്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പ്രസവിപ്പിക്കാൻ പറ്റത്തില്ല, നിർബന്ധിച്ച് പാപം ചെയ്യിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. നിർബന്ധിച്ച് ചെയ്യുന്ന പാപമല്ല. എന്നാൽ പാപം എന്ന് പറയുന്നത് സ്വന്തം മോഹം ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഇവിടെ വളരെ ശക്തമായി രണ്ട് കാര്യം പറയുന്നു, പ്രസവിക്കുന്നു, പെറുന്നു. ഒന്ന്, യേശുക്രിസ്തു നിക്കോദമസിനോട് പറഞ്ഞു, നിക്കോദമസേ, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല. സ്വർഗരാജ്യം കാണത്തില്ലെന്നാ പറഞ്ഞേ. അപ്പോൾ ജനിച്ചൊരു മനുഷ്യൻ ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിക്കണം. അപ്പോൾ രണ്ട് പ്രാവശ്യം ജനിക്കണമോ? അവൻ ചോദിച്ചു, മനുഷ്യൻ വൃതനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ ചെന്ന് വീണ്ടും ജനിക്കണമോ? അപ്പോൾ യേശു പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. വീണ്ടും ജനനം പ്രാപിക്കണം. അപ്പോൾ രണ്ട് ജനനമുണ്ട്, ഒന്ന് ജഡത്തിലുള്ള ജനനം, രണ്ട് ആത്മാവിലുള്ള ജനനം. പിശാച് ഒരു വ്യക്തിയെ തകർക്കുമ്പോൾ രണ്ട് മേഖലകളിലും തകർക്കും. ഒന്ന്, അവൻ്റെ ആത്മാവിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. എവിടെയാ മോഹം വരുന്നത്? ദൈവത്തിൻ്റെ വചനം വളരെ വളരെ ശക്തമായിട്ട് പറയുന്നു, സദൃശ്യവാക്യം 6:25 25 നീ അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. ക്ലിയർ ആയിട്ട് പറയാ, നീ അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ. അപ്പൊ മോഹം വരുന്ന എവിടെയാ? എവിടെ വരുന്നേ മോഹം വരുന്ന എവിടെയാ? മോഹം ഗർഭം ധരിച്ച്. അപ്പൊ എവിടെ ഗർഭം ധരിക്കുന്നേ? ശരീരത്തിലാണോ? അല്ല, പിന്നെ എവിടെ ഗർഭം ധരിക്കുന്നേ? മോഹം ഗർഭം ധരിക്കുന്നത് ഹൃദയത്തിലാണ്. ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. എങ്ങോട്ടാ പ്രസവിക്കുന്നേ? ഹൃദയത്തിലുള്ള മോഹം ഗർഭം ധരിച്ചിട്ട് ഈ പാപത്തെ എൻ്റെ അവയവങ്ങളിൽ പ്രസവിക്കും. എൻ്റെ കണ്ണിലേക്ക് പ്രസവിക്കും, എൻ്റെ കാതിലേക്ക് പ്രസവിക്കും, എൻ്റെ നാവിലേക്ക് പ്രസവിക്കും, എൻ്റെ കരങ്ങളിലേക്ക് പ്രസവിക്കും, എൻ്റെ കാലുകളിലേക്ക് പ്രസവിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കൊല്ലുവാൻ പോകുന്നത് മോഹത്തെയാണ്, ആ ജഡമോഹത്തെ കൊന്നിട്ട്. ആമേൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാതെ വിടരുത്. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ വളരെ ആഴമായി പഠിപ്പിക്കുക. ഒരാത്മീകൻ സകലത്തെയും വിവേചിക്കുന്നവനാകണം. എല്ലാം ഒരാത്മീകന് പറയാൻ മേല, എല്ലായിടത്തും നിൽക്കാൻ മേല, എല്ലായിടത്തും ഇരിക്കാൻ മേല, എല്ലാവരോടും കൂടെ നടക്കാൻ മേല. മിണ്ടുന്നില്ല. ഹലോ. ഒരാത്മീയൻ ആത്മീയൻ തന്നെയാ. ഞാൻ ഒരാത്മീയനാകാൻ വേണ്ടിയല്ല നടക്കുന്നത്, ആത്മീയനായതുകൊണ്ടാണ് ആത്മീയനെ നടക്കുന്നത്. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരാമേ പറഞ്ഞാടെ. ഇന്നിത് ഇത് പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധ കഴിഞ്ഞ രാത്രി ഒരു 1:30 വളരെ ശക്തമായിട്ട് പറഞ്ഞു, രോഗങ്ങൾ പൊട്ടാൻ പോവാ, ശാപങ്ങൾ തകർന്നു മാറും. കാരണം പാപം അവസരം കിട്ടിയാൽ മോഹങ്ങൾ, സകലവിധ മോഹങ്ങളെ ജനിപ്പിക്കുമാറ് നിന്റെ അകത്ത് പ്രവർത്തിക്കും. പാപം അവസരം കിട്ടുമ്പോൾ കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിക്കും. നിന്നെ പിശാചിന് കൊല്ലാൻ പറ്റത്തില്ല. നീ ചെയ്യുന്ന പാപം കൊണ്ട് നിന്നിൽ മോഹത്തെ ഉളവാക്കും. ഇപ്പോൾ ഒരു ക്യാൻസർ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉളവായാൽ
ആ ക്യാൻസർ വളർന്നവനെ കൊല്ലും. പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. ഇന്ന് ഈ ദൂത് പറയുമ്പോൾ നിന്റെ അകത്ത് രോഗം മുളപ്പിച്ച ആ മോഹശക്തിയെ, ആ പൈശാചിക ശക്തിയെ പരിശുദ്ധാത്മാവിൽ പൊട്ടിച്ച് പുറത്തു കളയാ. പിശാച് നേരിട്ട് വന്ന് ആരെയും കൊല്ലാൻ പറ്റത്തില്ല, പിശാച് എന്ന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പിശാച് നമ്മിൽ മോഹത്തെ ഇടും. മോഹം, മദ്യത്തോടുള്ള ആസക്തി, അല്ലെങ്കിൽ മോഹം, മദ്യപിച്ച് ഇവൻ്റെ കരള് വീർത്ത് ഇവൻ്റെ ലങ്സൊക്കെല്ലാം തകർന്ന് ഇവൻ ചാകും. വ്യഭിചാരം, യേശുക്രിസ്തു വളരെ ശക്തമായിട്ട് പറഞ്ഞു മത്തായി 5:28, സ്ത്രീയെ മോഹിക്കുന്നവൻ, മോഹിക്കേണ്ടതിന് നോക്കുന്നവൻ അവളുമായി ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. അപ്പോ മോഹം കൊണ്ട് മോഹിക്കേണ്ടതിന് നോക്കിയാൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പിശാച് എൻ്റെ അകത്തിടുന്ന മോഹം എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്താൽ എൻ്റെ ശരീരത്തിലേക്ക് എയ്ഡ്സ് വരും. ആ എയ്ഡ്സ് എന്നെ കൊല്ലും. ഞാൻ മദ്യപിച്ചാൽ, ഞാൻ പുകവലിച്ചാൽ എൻ്റെ ക്യാൻസർ, എൻ്റെ വായ്ക്കകത്ത് ക്യാൻസർ വരും. ആ ക്യാൻസർ എന്നെ കൊല്ലും. പിശാചിനെ കൊല്ലാൻ കഴിയത്തില്ല. പക്ഷെ നിന്റെ അകത്ത് ഇടുന്ന, നിന്നിൽ നിക്ഷേപിക്കുന്ന മോഹം അത് വളർന്നിട്ട് പാപമായി നിന്നെ അത് തകർത്ത് കളയും. മോഹം ജനിക്കുമാറ് ജഡത്തിനായിട്ട് ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിൽ ചിന്തിക്കരുത്. അപ്പൊ ചിന്ത കൊണ്ടുവരുന്ന മോഹങ്ങൾ, ഇന്ന് ഗലാത്യലേഖനം 5:24 അതിൻ്റെ 24 വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. ആത്മീയൻ ആരാന്ന് പറയാം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ, രാഗമോഹങ്ങളോടുകൂടെ. എങ്ങനെയാ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കുക? പ്രൈസ് ദി ലോർഡ്. അവസരമുണ്ട്, പക്ഷെ കൈ എന്ത് ചെയ്തിരിക്കുക? മിണ്ടുന്നില്ല. കൈ എന്ത് ചെയ്തിരിക്കുക? നടക്കാൻ, പാപികളുടെ വഴിയിൽ നടക്കാൻ അവസരമുണ്ട്, പക്ഷെ കാല് ക്രൂശിച്ചിരിക്കുക. ആകാത്ത സംസാരിക്കാൻ അവസരമുണ്ട്, പക്ഷെ നാവ് ക്രൂശിക്കപ്പെട്ടിരിക്കുക. ക്രിസ്തുവേശുവിനുള്ളവൻ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രൂശിച്ചവന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇന്ന് ക്രിസ്തുവിനുള്ളവൻ ആരും ക്രൂശിക്കണ്ട, തന്നെ തന്നെ ക്രൂശിക്കണം. എൻ്റെ നാവ് കൊണ്ട് അരുതാത്ത ഞാൻ സംസാരിക്കത്തില്ല, നാവിനെ ക്രൂശിക്കണം. എൻ്റെ കൈ കൊണ്ട് ഞാൻ അരുതാത്ത ചെയ്യത്തില്ല, കൈയെ ക്രൂശിക്കണം. ഇന്ന് ക്രൂശിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഇത് ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമല്ലേ? ക്രിസ്തുവേശുവിനുള്ളവനാണെങ്കിൽ നീ ക്രൂശിച്ചേ മതിയാകൂ. കരങ്ങളെ ഉയർത്തി ഒരാമേ പറഞ്ഞാട്ടെ. അടുത്ത ഭാഗം വായിക്കുന്ന എങ്ങനെയാണ്? സ്തോത്രം. ആകിയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ക്രിസ്തുവിനുള്ളവൻ പറയേണ്ട കാര്യം, റോമർക്കെഴുതിയ ലേഖനം 6:12 ആകിയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി എന്ത് ചെയ്യരുത്? വാഴരുത്. അപ്പൊ പാപം ഒരുവനെ വാണാൽ പാപം പറയുന്നത് പോലെ ചെയ്യത്തുള്ളൂ. പാപം നോക്കാൻ പറഞ്ഞു നോക്കും. പാപം എന്ത് ചെയ്യാൻ പറഞ്ഞു? കാരണം എന്നിൽ വാഴുന്ന ആരാ? എന്നിൽ വാഴുന്ന ആരാ? അവിടെ പൗലോസ് പറഞ്ഞു, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്, പക്ഷെ എന്നിൽ കർത്തൃത്വം നടത്തുന്ന പാപമാ. ഇന്ന് പാപത്തിന്റെ ശമ്പളം മരണമാ, എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ ക്രിസ്തു യേശുവിൽ നിത്യജീവൻ തന്നെയാണ്. കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? കുഞ്ഞു കാലയിറങ്ങി സ്കൂളിൽ വീണെന്ന് പറഞ്ഞ് ഞാൻ മന്ത്രിയാട് ഹോസ്പിറ്റലിൽ ചെന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. എന്റെ കുഞ്ഞു മരിച്ചു പോയതെന്ന് പറ്റിയത്
കുട്ടിക്ക് ശ്വാസം ഇല്ലായിരുന്നു. കൊണ്ടുപോയപ്പോ അവിടെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, സീരിയസ് അവിടെ പറ്റില്ല, പറ്റില്ല, അവിടെ മെഡിക്കോളേനെ കൊണ്ടാ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കൊച്ചു ബ്ലഡ് ഇങ്ങനെ ഛർദ്ദിച്ചോണ്ടിരിക്കുവാ. അപ്പൊ ഇവള് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ അവരോട് കൊറേ പഞ്ഞി മേടിച്ച്, പഞ്ഞി മേടിച്ചിട്ട് കൊച്ചു ബ്ലഡ് വായി കൂടെ മുക്കി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാ. അപ്പോഴത്തേ ഞാൻ ഇവള് കാണാതെ അത് മൊത്തം തുടച്ച് തുടച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. കൊച്ചപ്പൊ തീ ഇവള് 7 പ്രാവശ്യം 8 പ്രാവശ്യം ഇവനെ നോക്കുക, ബോധം കെട്ട് താഴെ വീഴുക ഇതായിരുന്നു. അപ്പോഴത്തേ കുഞ്ഞു ഇങ്ങനെ അവൻ്റെ തോളെ കിടക്കുക, ഒരു കൈ ഇങ്ങനെ അവിടെ നാടുന്നുണ്ട്, കാലും ഇങ്ങനെ അവിടെ നാടുന്നുണ്ട്. മരിച്ചവരെങ്ങനെ കിടക്കുന്നോ അതുപോലെ എൻ്റെ കുഞ്ഞ് കിടക്കുവാ. ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പാസ്റ്ററോട് വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ കുഞ്ഞ് മരിച്ച രീതിയിലാണ് കിടക്കുന്നത്, അവനൊരു അവന് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അവന് യാതൊരു കുഴപ്പമില്ലെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ പാസ് പറഞ്ഞു, ആന്റി പേടിക്കണ്ട, മരിച്ചവരെ എഴുന്നേപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞിന് ഒരു അബദ്ധം വരത്തില്ലോട് പറഞ്ഞു. പാസ് എന്റെ കുഞ്ഞ് മരിച്ചു പോയി, മെഡിക്കൽ കോളേജിൽ നിന്ന് ഒന്നും ചെയ്യുന്നില്ല, കുഞ്ഞിന്റെ കൈയിട്ട് അടന്നു, കാലിട്ടടന്നു, വായിന്നും മൂക്കുന്ന രക്തം വരുന്നു. ഞാൻ പറഞ്ഞു, ആന്റി മരിച്ചെങ്കിൽ ഒരു വാക്തത്വം ഉണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നൊരു കാര്യം ഞാൻ ശക്തമായിട്ട് വിളിച്ചു പറയാം, വാക്തത്വം ഉണ്ടെങ്കിൽ എത്ര പ്രതികൂലം വന്നാലും, എത്ര പ്രതിസന്ധി വന്നാലും മരണത്തെ ജീവനാക്കി മാറ്റുന്ന, ഇപ്പോൾ ഈ കുഞ്ഞിന് ഇപ്പോൾ ഒരു കംപ്ലൈന്റും ഇല്ല. സ്കാൻ ചെയ്തപ്പോൾ എന്തായിരുന്നു പറഞ്ഞേ? ഇവിടെ ഒരു പൊട്ടല് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കംപ്ലൈന്റും ഇല്ല. ഒരു ദൂതിയൻ വ്യക്തമായി വിളിച്ചു പറയാം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കാലഘട്ടം കോട്ടയത്ത് വന്നിരിക്കുന്നു, കോട്ടയത്ത് വന്നിരിക്കുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്നു, വാക്തത്വമുള്ള സഭയ്ക്കകത്ത്, വാക്തത്വമുള്ള സഭയ്ക്കകത്ത് മരണം ജീവനായി വ്യാപരിക്കുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് ഈ സഭ വരുന്നത്, എന്നാ വെച്ച് സംഭവിച്ചത്? ഞങ്ങള് കടഭാരത്താലും ഭയങ്കര ബുദ്ധിമുട്ടുകളാലും പ്രയാസാലുമാണ് ഞങ്ങൾ ജീവിച്ചോണ്ടിരുന്നത്. എങ്കിലും ഞങ്ങള് ഒളി ഫാമിലി സ്കൂളിൻ്റെ അടുത്ത് വന്ന് പാസ്റ്ററെ കണ്ടു, പാസ്റ്റർ ശനിയാഴ്ച പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ ബസ് വാങ്ങാൻ ആള് വന്നു. അമ്മേ അമ്മച്ചി വളരെ കടബാർത്താൽ ഇനി ഒരു മുന്നോട്ടില്ല, ഭർത്താവുണ്ട്, മോനുണ്ട്, അമ്മച്ചുണ്ട്, ആത്മഹത്യ ചെയ്യണം. ബിസിനസ് ഹോട്ടല് തകർന്നു, സാമ്പത്തികം കടബാരം, പ്രശ്നങ്ങൾ മൊത്തം പ്രശ്നം, മൂന്ന് പേരും ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് നിൽക്കുമ്പോഴാണ് ഒരു സഹോദരി വന്ന് ഇവിടെ നമ്മുടെ ചർച്ചിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചർച്ചിൽ വന്ന് വരുമ്പോൾ അമ്മച്ചി ആകെ അസ്വസ്ഥമായിരുന്നു, എനിക്കറിയാം, മുഖത്തൊക്കെ അറിയാം, അസ്വസ്ഥമായിരുന്നു. ഞാൻ തല കൈവച്ച് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ സകലത്തിന്മേലും വിടുതൽ കൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ഒരു ചെറിയ പ്രാർത്ഥന, വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ചു, ശനിയാഴ്ച രാവിലെ പ്രശ്നങ്ങൾക്ക് വിടുതലായി. ചേർന്ന് സ്തോത്രം പറയാടെ. അവരുടെ വസ്തു വിൽക്കത്തില്ല, ഒരിക്കലും വിൽപ്പന നടക്കത്തില്ല എന്ന് പറഞ്ഞ് ശത്രു വലിയ പ്രതികൂലമായിരുന്നു. എന്നാൽ അത്ഭുതകരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, വേണ്ടെന്ന് പറഞ്ഞിട്ട് അവര് ഞങ്ങളെ കൈ കൊണ്ട് പിടിപ്പിക്കുക, 10,000 രൂപ ടോക്കൺ വാങ്ങിക്കണം. ഓക്കെ, പ്രാർത്ഥിച്ചപ്പോൾ അതിനു മുമ്പ് വാങ്ങാൻ വരത്തില്ലായിരുന്നു, ആള് വരത്തില്ലായിരുന്നു. ഈ സ്ഥലമുണ്ട്, വിൽക്കാൻ പറ്റുന്നില്ല, കടമുണ്ട്, എന്നാ ചെയ്യണമെന്നറിയാതെ ആത്മഹത്യം തീരുമാനിച്ചപ്പോഴാണ് ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ച് കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മെസ്സേജ് ആണ്, നാളെ ശമരിയുടെ പടിവാദിക്കൽ, നാളെ ഒരു വിടുതൽ. ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ നീ അത്ഭുതം കാണും. അമ്മച്ച് പറഞ്ഞാണ് അഡ്വാൻസ് തരാതെ പോകത്തില്ല, അഡ്വാൻസ് കൈ പിടിപ്പിക്കുകയായിരുന്നു, വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് വാങ്ങിച്ച് കൈ കൊടുത്തിട്ടാ പോയത്. ഇന്ന് ഞാനൊരു ദൂത് വിളിച്ചു പറയാം, പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ നിന്റെ അനുഗ്രഹം നിർബന്ധമായിട്ട് നിന്റെ ഭവനത്തിനകത്ത് തരുവാൻ യേശു സർവശക്തനാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ എനിക്ക് എഴുന്നേറ്റപ്പം തലയ്ക്കകത്ത് വേദന ഉണ്ടായിരുന്നു, പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മൂക്കിനകത്തുനിന്ന് ഇങ്ങനെ മഞ്ഞ വെള്ളം ഇങ്ങനെ ഇങ്ങനെ കുനിയെന്ന് പറഞ്ഞാൽ ഒഴുകി ഒഴുകി വരും, ഒരു ജോലി ചെയ്യാനോ ഒന്നും പറ്റത്തില്ലാത്ത രീതി. മഞ്ഞ വെള്ളം ചുമ്മാ ജലദോഷമല്ല, ചുമ്മാ വെള്ളമായിട്ട് ഇങ്ങനെ ഒഴുകുക, മൂക്കിനകത്തുനിന്ന് ഇങ്ങനെ രാവിലെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അതങ്ങ് വല്ലാതെ അങ്ങ് കൂടി, മൂക്കിനകത്തുനിന്ന് ഇങ്ങനെ കുനിയാൻ മേല, ഒന്നും ചെയ്യാൻ മേല, മൂക്കിനകത്തുനിന്ന് ഇങ്ങനെ നേരെ നിൽക്കുക, ഒന്ന് ചീറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക മൂക്കിനകത്തുനിന്ന് ഇങ്ങനെ മഞ്ഞ വെള്ളം.
പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞായറാഴ്ച ആരാന്നിട്ട് പോണ്ട രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു സൈഡ് ഈ വെള്ളം വരുന്ന മൂക്കിനകത്ത് ഒരു സൈഡ് അനക്കാൻ മേല തുണിയാൻ മേല നടക്കാൻ മേല ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് ഞങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടറുണ്ട് ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് നമുക്ക് മരുന്ന് മേടിക്കണം അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എനിക്ക് നടക്കാൻ പോലും മേലെന്ന് പറഞ്ഞു നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ നമ്മളിപ്പം പ്രാർത്ഥനയ്ക്ക് പോവല്ലേ നീ പ്രാർത്ഥിച്ചോ നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോവല്ലേ അത് കഴിഞ്ഞിട്ട് മരുന്ന് മേടിച്ചു തരാമെന്ന് പറഞ്ഞു പിന്നെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചാൽ മരുന്നൊക്കെ പറഞ്ഞു തന്നെ ഏതായാലും ആ മരുന്ന് ഒന്നും മേടിക്കേണ്ടി വന്നില്ല പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഭർഷണം കൊണ്ട് പ്രാർത്ഥിച്ച് തലേ കൈവച്ച് പ്രാർത്ഥിച്ചില്ല ഞാൻ പറഞ്ഞില്ല മൂക്കിന് ഇതാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ശരീരത്തൊരു വല്ലാത്തൊരു കുളിര് പോലെ പ്രാർത്ഥിച്ചപ്പോൾ വല്ലാത്തൊരു കുളിര് പോലെ അനുഭവപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിൽ പിന്നെ ഇതുവരെ അതിൽ പിന്നെ ഇതുവരെ ആ മഞ്ഞവെള്ളം ഒഴുകിയിട്ടില്ല ആ തലക്കകത്തെ വേദന കർത്താവ് പൂർണ്ണമായി പൂർണ്ണമായി സൗഖ്യം കൊടുത്തു കരങ്ങൾ അടിച്ചു ഒരു നല്ല നന്ദി പറഞ്ഞാട്ടെ എനിക്ക് കൈകടി മസിലിന് ഒരു ചുമന്ന കളർ ഇങ്ങനെ വന്നിട്ട് കരിനീലിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇത് കണ്ടു കഴിഞ്ഞപ്പോ ക്യാൻസറിന്റെ ഉള്ള ആരംഭമായി ഞാൻ ആ പാടെ എവിടെയായിരുന്നു ചുമന്ന പാട് ഇവിടെ ഇങ്ങനെ ചുമന്ന പാട് ഈ പാട് വരുന്നല്ല പ്രശ്നം നാട്ടുകാർ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം ചുമന്ന പാട് കണ്ടപ്പോൾ കർത്താവ് സൗഖ്യമാക്കുമെന്നല്ല പറഞ്ഞ ഇത് ക്യാൻസറിനുള്ള ആരംഭമാന്ന് പറഞ്ഞേ അപ്പൊ ക്യാൻസറിന് ആരംഭം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ പാടെ വിഷമമായി പോയി പക്ഷെ ഞാൻ എന്തായാലും ഇങ്ങനെ ആശുപത്രി പോകണം മെഡിക്കൽ കോളേജ് പോയി ഡോക്ടറെ കാണാമെന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഒരുങ്ങി വ്യാഴാഴ്ച അപ്പോൾ ഇല്ലുള്ള ചെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വൈഫിനെ വിളിച്ചു എടി ഞാനും പ്രാർത്ഥനയ്ക്ക് വരുവാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പാമ്പാടി ചെന്ന് പ്രധാന പാഷ കൈ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ എനിക്ക് ആ കരിനീലിച്ച കളർ മാറിയിട്ട് ചുമന്ന കളർ കയ്യിൽ വന്ന് വേദന കാരണം അനക്കാൻ മേല പ്രാർത്ഥിച്ചപ്പോ ചുമന്ന കളറാണെന്നോ കൈ മുഴുവൻ ചുമന്ന കളറാണെന്നോ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ആ കളറും കൂടെ മാറി എന്നിട്ട് പിന്നെ വേദനയായിരുന്നു വേദന നനക്കാൻ മേലായിരുന്നു എനിക്ക് ജോലി ചെയ്യാൻ മേലാത്ത അവസ്ഥയായിരുന്നു അവിടെ വെച്ച് തന്നെ എനിക്ക് പെട്ടെന്ന് സൗഖ്യമുണ്ടായി യേശുവിനെ വിടിവെച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥനയെ സംബന്ധിച്ച് എന്നെ ഞാനിവിടെ വന്ന് വാർത്ത പറഞ്ഞപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് ആ കളർ മൊത്തം ഇല്ലാതാവുമായിരുന്നു മൊത്തം ഇല്ലാണ്ടായി സ്തോത്രം നിങ്ങൾ കണ്ടോ ഈ കൈക്ക് ഇപ്പൊ കരിനീലച്ച കളറില്ല ചുമല കളറില്ല ഈ കൈക്ക് എന്ത് കളറാണോ കർത്താവ് കൊടുത്തത് ആ കളറിലേക്ക് ദൈവം കൊണ്ടുവന്നു കരങ്ങളെ ഉയർത്തി കർത്താവ് സൂചിച്ചാണ് ഇന്ന് ആരെങ്കിലും ക്യാൻസർ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ യേശുവിന്റെ നാമത്തിനോ ക്യാൻസറെ മാറ്റുവാൻ ശക്തിയുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ സഹോദരങ്ങളെ നിങ്ങൾ കർത്താവ് ചെയ്ത അനുഭവ സാക്ഷ്യങ്ങൾ കണ്ടല്ലോ ഞായറാഴ്ചത്തെ ആരാധനയിൽ ഞാൻ പറയാം സ്വർഗം മഹത്വം ഇറങ്ങി വരുന്ന ആരാധന ഭൂതങ്ങൾ അലറിമാറുന്നു യേശു പറഞ്ഞല്ലേ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും അവരുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായി ആന്ന് കഴിച്ചാലും ഹാനി വരികയില്ല രോഗിയുടെ കൈവച്ച സൗഖ്യം വരും നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുകളായിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച കൊണ്ടുവരിക ഒത്തിരി സ്ഥലത്തു നിന്ന് തിരുവനന്തപുരം കോഴിക്കോട് ചാവക്കാട് ഒത്തിരി സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നത് നിങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉണർവിൽ പങ്കാളിയാകുവാൻ ഞായറാഴ്ച കടന്നു വരിക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണടയ്ക്കാം സ്വർഗസ്ഥ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ക്യാൻസറുകൾ ഇപ്പോൾ തന്നെ മാറട്ടെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു വെങ്കിലേറ്ററിൽ പ്രിയപ്പെട്ടവരായതുകൊണ്ട് വളരെ ഭാരത്തോടെ ഡോക്ടർമാർ കൈവിട്ടു ഇനി മണിക്കൂറുകൾ മാത്രമേ ഇനി ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ചിലരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ആ വെങ്കിലേറ്ററിലായിരിക്കുന്ന രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ വചന മഴച്ച് സൗഖ്യം കൽപ്പിക്കുന്നു കർത്താവിൻ്റെ കരം വ്യാപരിക്കണം യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നപ്പാ രോഗങ്ങൾ മാറട്ടെ മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു വിസയുടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് നിൻ്റെ വിസയുടെ വിഷയത്തിൽ കർത്താവ് ഇന്നൊരു അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാം യേശുവിൻ്റെ നാമത്തിൽ ആ വിസ പ്രോബ്ലമായി ഭാരപ്പെടുന്ന ആ വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇവനെ അനുഗ്രഹിക്കുന്നു ആത്മീകമായി ഭൗതികമായി ശാരീരികമായി ക്രിസ്തു യേശുവിൽ സകല നന്മകളാലും ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ
യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ രോഗങ്ങൾ കർത്താവ് അത്ഭുതകരമായി അത്ഭുതം വിടിവിച്ചിരിക്കുക. ഇപ്പോൾ തന്നെ ആ താഴെ കാണുന്ന ആ പ്രെയർ ലൈനിൽ വിളിക്കുക. അഭിഷിക്തന്മാരായ പ്രവാചകന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഒത്തിരി പേർ നിങ്ങൾ വിളിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ബുക്കിൽ എഴുതി വെച്ച് ഒരു മാസത്തോളം ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വെറുതെ പറയുന്നതല്ല, നിങ്ങളെ നിശ്ചയമായിട്ടും ദൈവം വിടിവിക്കും. മാത്രമല്ല, അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് നിങ്ങൾ കടന്നു വരണം, കർത്താവിൻ്റെ മഹത്വം കാണാൻ. അത് നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡെലിവറൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ ചാനലിൽ കാണും വരെ കർത്താവ് ധാരാളം ധാരാളം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1 മണി വരെ കോട്ടയം ചന്തക്കവലയിലുള്ള വ്യാപാര ഭവനിൽ ഡെലിവറൻസ് ചർച്ചിന്റെ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടത്തപ്പെടുന്നു. ലോക പ്രശസ്ത സുവിശേഷകൻ പാസ്റ്റർ ഷാജൻ ജോർജ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങളെ ഏവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഡെലിവറൻസ് ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു.